വാർത്തകൾ തുടരുന്നു. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മുഖ്യമന്ത്രി നവീൻ പട്നായിക് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒഡീഷ നിയമസഭയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ പോലീസുകാരടക്കം 60-ലധികം പേർക്ക് പരിക്കേറ്റു. വനിതാ പോലീസുകാരെ ആക്രമിച്ച 20 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോർപ്പറേറ്റ് ഇടനിലക്കാരി നീരാ റാഡിയയുടെ സംഭാഷണങ്ങൾ അടങ്ങിയ ടേപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ 2 മാസത്തിനകം സമർപ്പിക്കാൻ ആദായനികുതി വകുപ്പിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. സംഭാഷണങ്ങളിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പരാമർശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. രത്തൻ ടാറ്റ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗുജറാത്ത് മുൻ മന്ത്രി അമിത്ഷായുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CBI സമർപ്പിച്ച ഹർജിയിൽ വിധി പറയുന്നത് സുപ്രീംകോടതി മാറ്റിവെച്ചു. ജാമ്യ കാലയളവിൽ ഗുജറാത്തിൽ പ്രവേശിക്കരുതെന്ന് കോടതി അമിത്ഷായ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KGMOA നിസ്സഹകരണ സമരം തുടങ്ങി. രോഗികളെ പരിശോധിക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ മറ്റു പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നില്ല. DMOമാർ വിളിച്ച യോഗങ്ങളിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിന്നു. വിട്ടുനിന്നവർക്കെതിരെ ഡയസ് നോൺ അനുസരിച്ച് നടപടിയെടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. തൃശൂർ മദർ ഹോസ്പിറ്റലിൽ സമരം ചെയ്ത നഴ്സുമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. നഴ്സുമാർ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന മാനേജ്മെന്റിന്റെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ചർച്ചകൾക്കെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാരോപിച്ച് നഴ്സുമാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതല കേബിൾ TV സംരംഭക കൺവെൻഷൻ മറ്റന്നാൾ കോഴിക്കോട്ട് നടക്കും. മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷത്തിനുള്ളിൽ 50% പ്രേക്ഷകർക്ക് ഡിജിറ്റൽ സംപ്രേഷണം ലഭ്യമാക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൂന്നാർ മേഖലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിൽ റിസോർട്ട് ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിരുന്ന സംഘത്തിലെ ഒരാൾ പിടിയിലായി. രാജാക്കാട് സ്വദേശി നിഖിലാണ് അറസ്റ്റിലായത്. മറ്റു 2 പേർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. മൂന്നാർ മേഖലയിൽ കാറിൽ സഞ്ചരിച്ച് റിസോർട്ടുകളുടെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങിയിരുന്ന സംഘത്തിലെ രാജാക്കാട് കുളപ്രച്ചാൽ പനമ്പിൽ നിഖിലിനെയാണ് വെള്ളത്തുവൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിവാസൽ 2 മൈലിലെ ഒരു റിസോർട്ടിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയ ശേഷം ഉടമയെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ട് 50,000 രൂപ ആവശ്യപ്പെട്ട കേസിലാണ് മൂന്നാം പ്രതിയായ നിഖിൽ അറസ്റ്റിലായത്. മറ്റ് 2 പേർക്കായും പോലീസ് അന്വേഷണം തുടരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ളവരെന്നായിരുന്നു സംഘം പരിചയപ്പെടുത്തിയിരുന്നത്. ഇതിനായി ഇവർ വാഹനത്തിലും മൈക്കിലുമൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എംബ്ലം ഉപയോഗിച്ചിരുന്നതായും പറയുന്നു. പള്ളിവാസലിലെ റിസോർട്ട് ഉടമ ID കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ ഹാജരാക്കാൻ കഴിയാഞ്ഞതാണ് തട്ടിപ്പ് വെളിച്ചത്തു വരാൻ കാരണമായത്. പിടികൂടിയ പ്രതിയെ അടിമാലി കോടതിയിൽ ഹാജരാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. TP വധത്തിൽ സത്യമറിയേണ്ടത് CPMന്റെ ആവശ്യമെന്ന് VS. CBI അന്വേഷണത്തെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നും VS. CBIക്ക് വിടുന്നതിൽ വിയോജിപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി. എമർജിംഗ് കേരളയിലെ 53 വിവാദ പദ്ധതികൾ പിൻവലിച്ചു. ആദ്യം ഒഴിവാക്കിയ 4 ടൂറിസം പദ്ധതികൾ വീണ്ടും ഉൾപ്പെടുത്തി. നെല്ലിയാമ്പതി അടക്കം പദ്ധതികൾ വേണമെന്ന ടൂറിസം വകുപ്പ്. പദ്ധതികൾ നേരത്തെ ചർച്ച ചെയ്യാത്തതിൽ UDFൽ അതൃപ്തി. മാറാട് കൂട്ടക്കൊലകൾക്ക് പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന UDF. പരിഗണനാ വിഷയങ്ങൾ മന്ത്രിസഭ തീരുമാനിക്കും. നിർദ്ദേശം മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരമെന്ന UDF നേതൃത്വം. പാർലമെന്റിൽ ഇന്നും ബഹളം. കൽക്കരി പ്രശ്നത്തിൽ ലോക്സഭ സ്തംഭിച്ചു. സംവരണ ബിൽ പാസാക്കാതെ രാജ്യസഭയും പിരിഞ്ഞു. ശിവകാശി ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ്. ഫാക്ടറി ഉടമയടക്കം 12 പേർ അറസ്റ്റിൽ. ഫാക്ടറി നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ്.